my dears, welcome back to my channel, The Taste of India by Rashmi. Ella kutugarkum pudhiya video ilekku swagatham. Innathe recipe nu parayunnathu valare valare special aayittulla oru muttakari thanneyanu. Mutta kondittu oru palkari, adayathu sadharana nammal muttayile curry undakumbo garam masalayum mallipodiyum okke cherkunnunde. Ee vaga onnum thanne idinagathu cherunnilla, pagaram vera vyathasthamaya kore cheruvagalum cherunnunde. അതുകൊണ്ട് തന്നെ വളരെ അധികം വ്യത്യസ്തമായൊരു രുചിയുള്ള മുട്ടക്കറിയാണിത്, മുട്ടപ്പാൽക്കറി. ഇത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയാണ്, അതായത് പൊട്ടാറ്റോ ചില്ലി ഫ്രൈസ്. ഈ റെസിപ്പി ആരും മിസ് ചെയ്യരുത്, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നെക്സ്റ്റ് വീഡിയോയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഈ മുട്ടക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാമല്ല, ഏകദേശം ആദ്യം തന്നെ ചേർക്കുന്ന ചേരുവകൾ, അതായത് ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 3 സവാള എടുക്കുക, ഇതുപോലെ അരിഞ്ഞ് വയ്ക്കാം. 3-4 പച്ചമുളക് 2-3 മുറിച്ച് വയ്ക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും, വെളുത്തുള്ളി ഒരു 6-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. കുറച്ച് കറിവേപ്പില എടുത്ത് വയ്ക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത ശേഷം ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു പ്രധാന ചേരുവ തന്നെയാണ് മുട്ടക്കറിയിലേക്ക് വേണ്ടത്, 1/2 ടീസ്പൂൺ വേണ്ടി വരും. ഉലുവ കൂടി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു നുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട്. ഇത് വറുത്തൊന്നും എടുക്കേണ്ട, ഗോൾഡൻ ബ്രൗൺ അങ്ങനെയല്ല ആകേണ്ടത്, നല്ല സോഫ്റ്റായിട്ട് അന്ന് അത്രയും അങ്ങോട്ട് ആയി പോവുകയും ചെയ്യരുത്. ഒരു ഏകദേശം ഒരു പകുതി സവാള ഒന്ന് വാടിയെടുക്കുക. വാടി വന്ന ശേഷം ഇതാ ഇതുപോലെ നമ്മൾ മുറിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചേരുവകളെല്ലാം നന്നായി വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്നൊന്ന് വഴറ്റിയെടുക്കുക, അതായത് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്തൽ മാറുന്നവരെ, ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് മാത്രം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ചുവന്ന മുളക് പൊടി, അതായത് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്നും 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഈ കറിയിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. അതായത് എരിവും കുറഞ്ഞു പോകും, അതുപോലെ തന്നെ കളറും കുറയും ഈ തേങ്ങാപ്പാൽ ചേരുന്ന സമയത്തേക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയേ വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. മസാലയെല്ലാം വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലെന്ന് പറയുന്നത് കുറച്ച് വെള്ളം കൂടിയിട്ടുള്ള പാല്, അതായത് നല്ല തിക്കുള്ള പാല് 1 കപ്പ് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം എടുക്കുന്ന 1 കപ്പ് പാലാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇതേപോലെ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. എന്നിട്ടിതൊന്ന് തിള വന്ന ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് 6 മുട്ട കൊണ്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, അതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 തൊട്ട് 8 മുട്ട വരെയൊക്കെ പൊട്ടിച്ചിടാൻ പറ്റും ഇതിലേക്ക്. അപ്പം 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിം വയ്ക്കരുത്, തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തിള വന്ന് കഴിയുമ്പോഴേക്കും, നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മുട്ട പൊട്ടിച്ചിടാം. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഇടാൻ. കുറച്ച് താഴ്ത്തി പിടിച്ചിട്ട് ഒട്ടും തന്നെ അതിൻ്റെ യോക്ക് പൊട്ടിപ്പോവാത്ത വിധത്തിൽ പൊട്ടിച്ചിടുക. അങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാൻ. മുട്ട പൊട്ടിച്ചിടുന്ന സമയം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പൊട്ടിച്ചിട്ട ശേഷം ഉടനെ തന്നെ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി മൊത്തത്തിൽ അങ്ങ് കലങ്ങിപ്പോവും, അങ്ങനെ ആവരുത്. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യാം.
ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു, ഞാനിത് തുറക്കാൻ പോവാണ്. ദാ ഈ പരുവത്തിലിരിക്കും. ഇതിപ്പോൾ രണ്ടാം പാലിലാണ് ഇത് വെന്തുകൊണ്ടിരിക്കുന്നത്. മുട്ട ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയ്ക്ക് അധികം ടൈമില്ലല്ലോ, കുക്കിംഗ് ടൈം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എല്ലാ മസാലകളും മുട്ടയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഉപ്പ്, പുളി, പിന്നെ ചേർത്ത ചേരുവകൾ, എരിവ് എല്ലാം തന്നെ ചേർന്നിട്ടുണ്ടാവും. ചാറ് നന്നായിട്ട് വറ്റിയും വരും. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിവശം ഇതുപോലെ ഒരു സ്പാറ്റില കൊണ്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുവാണ് ഇത് ചെറിയ തീയിൽ. അപ്പോൾ ഈ മുട്ട പോയിട്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ചെറുതായിട്ട് മുട്ട ഉടഞ്ഞു പോകാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക ഇതുപോലെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, എന്നാൽ പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെയെന്ന്. പക്ഷേ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റ് അങ്ങനെ ചെയ്താൽ. ഇതാണ് രുചി. ഇത്രയും ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്നാം പാല്, അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ നല്ല ലോയിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് ഈ ചട്ടി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ മുട്ട ഉടഞ്ഞു പോവാതെ ഈ പാല് ഇതിലേക്ക് എല്ലാത്തിലേക്കും നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് യോജിച്ച് കിട്ടണം. എന്നാൽ ഇതൊന്നും ഉടഞ്ഞ് ഇളകി പോവുകയും ചെയ്യരുത്. വലിയ തവിയൊന്നും ഇട്ട് ഇളക്കരുത്. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്താ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ചട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. മുട്ട ഒന്നും ഇങ്ങനെ കലങ്ങിപ്പോവില്ല, മുട്ട വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം. തവി എന്നാലും അതിനകത്തിട്ട് ഇളക്കരുത്. ഇപ്പോൾ ഏകദേശം കറി മുക്കാൽ ഭാഗവും അതിലധികവും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ചെറിയൊരു കുറവുണ്ട്, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി എക്സ്ട്രാ ഫ്ലേവർ കറിവേപ്പിലയുടെ നല്ല ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് 2-3 മിനിറ്റ് വയ്ക്കാം. എക്സസ് ഉള്ള ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. ഒരുപാടൊന്നിട്ട് തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ചേർത്താണ് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. 2-3 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കറിയുടെ കളർ കുറച്ചുകൂടി മെറൂൺ ഷെയ്ഡിലേക്ക് വരും. ചെറുതായിട്ടൊന്ന് ഡാർക്കാവും. അതായത് ആ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ഓയിലെല്ലാം മേലേക്ക് വന്നിട്ട് നല്ലൊരു ടെക്സ്ചറായിരിക്കും, നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ മൊത്തത്തിൽ. ആ ടെക്സ്ചറും അതേ നല്ല കുറുകി വരും. ഒന്നുകൂടി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പം നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. ഈ കറി ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചോറിൻ്റെ ഒപ്പവും അതേപോലെ ചപ്പാത്തിയുടെ ഒപ്പവും ഒരുപോലെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് വിളമ്പുകയാണ്. ഇതാ ഈ കാണുന്ന പോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരണമെന്നറിയില്ല ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും വെച്ച് നോക്കിക്കോളും. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരാൾക്ക് മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അത് അത്രയ്ക്കും എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പുളിയുണ്ട്, പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഭയങ്കര ടേസ്റ്റ്. അതുപോലെ തന്നെ ഉലുവ ചേർത്തിട്ടില്ലേ, അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ മുട്ടയുടെ ടേസ്റ്റും, മുട്ട പൊട്ടിച്ചിടുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്. അതെന്താന്ന് നിങ്ങൾ തന്നെ വെച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ പൊട്ടറ്റോ ചില്ലി ഫ്രൈസും ഇതിലും സൂപ്പറായിട്ടുള്ള വീഡിയോ തന്നെയാണ്. ആരും മിസ് ചെയ്യാതെ വാച്ച് ചെയ്തോളണേ. നിങ്ങൾക്ക് ഈ വീഡിയോ, മുട്ടക്കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.